Good morning. ഞാൻ ബഷീറിന്റെ ഫ്രണ്ടാ ബാംഗ്ലൂരിന്ന് വരിക ഉമ്മയ്ക്കെന്നെ ഓർമ്മയില്ലേ ഞാൻ അവൻ്റെ കൂടെ വീട്ടിൽ വന്നിരുന്നു മൂന്നാല് കൊല്ലം മുമ്പാ അന്ന് ഉച്ചയ്ക്ക് ഉമ്മയൊരു രസീകൻ നെയ്ച്ചോറ് തന്നിരുന്നു അന്നത്തെ ആ കോഴിക്കറിയുടെ സ്വാദ് ഇപ്പോഴും എന്റെ നാവിലുണ്ട് അത് നീ ശരിക്കും വാ കഴുകാഞ്ഞിട്ട ആ അപ്പൊ എന്നെ ഓർമ്മയുണ്ട് എന്റെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല അന്ന് നീ മൂക്കറ്റം തിന്നിട്ട് പോയതേ കോഴിക്കറിയല്ല ആട് വരട്ടിയതും പോത്ത് നെയ്യലി പൊരിച്ചതും ആ അതെ അത് ശരിക്കും ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ കോഴിക്കറിയെന്ന് തെറ്റിച്ചു പറഞ്ഞതാ എന്റെ വക ഉമ്മയ്ക്ക് ഉമ്മയുടെ അസുഖത്തെ പറ്റി എപ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോ അവൻ പറയും ഇന്ന് അവനെ മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പൊ ഉമ്മയൊന്ന് കണ്ടിട്ട് പോകാന്ന് ഞാൻ വിചാരിച്ചു എപ്പോഴും അവൻ ടൂറിലല്ലേ ഇപ്പൊ എവിടെയാ ആ ഓന്റെ കാര്യമൊന്നും പറയാതിരിക്കാ ഭേദം മൂന്നാല് ദിവസം മുമ്പ് ബോംബെയിൽ നിന്ന് വിളിച്ചിരുന്നു കൊറേ നേരം സംസാരിച്ചു എന്താ പറഞ്ഞത് എന്താടി അവനൊന്നും പറഞ്ഞത് എന്ന് വരുന്ന അതിപ്പോഴൊന്നും അല്ല പണ്ട് എപ്പോഴോ ബോംബെയിൽ നിന്ന് വിളിച്ച കാര്യം ഉമ്മ പറയുന്നത് ഓന്റെ കാര്യം ഇപ്പൊ എന്നെക്കാളും തിട്ടോ ഇവിളക്കാ തോലി വെളുത്തെ ഒരു പെണ്ണിനെ കണ്ട ഉമ്മാനെ വേണ്ടാത്തമാരെ സാറൊന്ന് വന്നേ ദേ ഒരു പെണ്ണ് വിളിച്ചപ്പോ അവനും പോണതുകൊണ്ടല്ലേ വായി നോക്കി സാർ ഉമ്മ പറയുന്നൊന്നും കാര്യാക്കണ്ട ഓർമ്മക്കുറവ് അപ്പൊ ഉമ്മയുടെ അസുഖം ബഷീർ പോയിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല ചെലവിന് തന്ന കാശൊക്കെ തീർന്നു രണ്ടു ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു പോയതാ എനിക്കെന്തോ പേടിയാവുന്നു ഇങ്ങനെ പതിവുള്ളതല്ല എവിടെ പോയാലും ദിവസം രണ്ടു നേരം വിളിക്കാറുള്ളത് ഇപ്പോ ഒരു ഹോം നേഴ്സിന്റെ ഫീലിംഗ്സ് അല്ല ഇപ്പൊ ഞാൻ കേട്ടത് നിങ്ങൾ തമ്മില് റീന പേടിക്കണ്ട ബഷീറിനെ നമുക്ക് കണ്ടുപിടിക്കാം ബഷീർ എവിടേക്കായിരിക്കും പോയിരിക്കുക അറിയില്ല ഇത്തവണ എന്നോടൊന്നും പറഞ്ഞില്ല സ്ഥിരമായി മംഗലാപുരത്തേക്കാ പോവാറ് സ്ഥിരമായി എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു രണ്ടു മൂന്ന് തവണ അവിടെ എന്താ അതെനിക്കറിയില്ല എന്തൊക്കെയോ ഇടപാടുകളുണ്ട് അവിടെ അതും കുഴപ്പം പിടിച്ചതാണെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഇത്തവണയും മംഗലാപുരത്തേക്കായിരിക്കും പോയിരിക്കാൻ സാധ്യത ആയിരിക്കാം അവിടെ ഹൊറൈസൺ ഇന്റർനാഷണൽ എന്നൊരു ഹോട്ടലിലാ താമസിക്കാറ് അവിടെ തന്നെ വിളിക്കാറുണ്ട് റീന ധൈര്യമായിട്ടിരുന്നോളൂ ബഷീറിനെ ഞാൻ കൊണ്ടുവരും ഹലോ ഷീ ബാലകൃഷ്ണ നീ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യമുണ്ട് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് ഞാൻ മംഗലാപുരത്തേക്ക് പോകുന്നു ബഷീറിനെയും കൊണ്ട് തിരിച്ചു വരൂ ഓക്കേ